കേസിന് ആസ്പദമായി പറഞ്ഞിരുന്ന റെയിൽവേയിലെ അഴിമതി നടക്കുമ്പോൾ ലാലുവിന്റെ മകൻ തേജസ്വിക്ക് 14 വയസ്സ് മാത്രമായിരുന്നു പ്രായം. എന്നിട്ടും അദ്ദേഹത്തെ പ്രതി ചേർത്തു. എൻഐഎ രജിസ്റ്റർ ചെയ്തതിൽ ഹിന്ദുത്വ ഭീകരതയോ വലതുപക്ഷ തീവ്രവാദമോ ആയി ബന്ധപ്പെട്ട ഒരു കേസ് പോലുമില്ല. ജനയുഗം എഡിറ്റോറിയലിലൂടെ. ദേശീയ അന്വേഷണ ഏജൻസി ഇതുവരെ ഇല്ലാത്തത്രയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത വർഷമായിരുന്നു 2022. അത് സംബന്ധിച്ച കണക്കുകൾ അവർ തന്നെ കഴിഞ്ഞ ദിവസം അസാധാരണമായ ഒരു വാർത്താക്കുറിപ്പായി പുറത്തുവിട്ടിട്ടുണ്ട്. 2021 63 കേസുകൾ എടുത്തപ്പോൾ കഴിഞ്ഞ വർഷം 73 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 19.67% കൂടുതൽ. ഇതിന്റെ കൂടെ തന്നെയാണ് ബീഹാറിലെ പഴയൊരു കേസ് CBI പൊടിതട്ടിയെടുത്ത് വീണ്ടും അന്വേഷണം നടത്തുന്നുവെന്ന റിപ്പോർട്ടും പുറത്തുവന്നിട്ടുള്ളത്. NIA രജിസ്റ്റർ ചെയ്ത 73-ൽ 35 കേസുകളും ജിഹാദി ഭീകരതയുമായി ബന്ധപ്പെട്ടതാണെന്നും ഇവ ജമ്മുകശ്മീർ, അസം, ബീഹാർ, ഡൽഹി, കർണാടക, കേരളം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലാണെന്നുമാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത്. ഇടതുപക്ഷ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് 10, വടക്കു കിഴക്കൻ മേഖല 5, നിരോധിത സംഘടനയായ PFI 7, പഞ്ചാബിൽ 4, ഗുണ്ടാ ഭീകര മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾ 3, ഭീകരപ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം, വ്യാജ നോട്ട് നിർമ്മാണം 2 എന്നിങ്ങനെയാണ് കഴിഞ്ഞ വർഷം NIA രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം. December 13 രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി നിത്യാനന്ദ് റായ് നൽകിയ മറുപടി അനുസരിച്ച് 2019 മുതൽ 2022 വരെ NIA രജിസ്റ്റർ ചെയ്ത 67-ൽ 65 കേസുകളും ശിക്ഷ നൽകി. അതേസമയം ഇടക്കാലയളവിനിടയിൽ NIA അന്വേഷിച്ച കേസുകളുടെ എണ്ണം 200-ൽ അധികമായിരുന്നു. അതിന്റെ 3-ൽ 1 മാത്രമാണ് നടപടികൾ പൂർത്തിയായത് എന്നർത്ഥം. ഇനി കഴിഞ്ഞ ദിവസം NIA പുറത്തുവിട്ട കണക്കുകൾ പരിശോധിക്കുക. 2022-ൽ അവർ രജിസ്റ്റർ ചെയ്തതിൽ ഹിന്ദുത്വ ഭീകരതയോ വലതുപക്ഷ തീവ്രവാദമോ ആയി ബന്ധപ്പെട്ട ഒരു കേസ് പോലുമില്ല. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദവും പഞ്ചാബിലും ജമ്മുകശ്മീരിലും മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളെടുത്ത് NIA ജിഹാദി ഭീകരതയുമായി ബന്ധമുള്ള 35 കേസുകൾ 12 സംസ്ഥാനങ്ങളിലായി രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിച്ചു. പക്ഷേ ഒരു കേസിൽ പോലും ഹിന്ദുത്വ ഭീകരത ഉൾപ്പെട്ടിട്ടില്ലെന്നത് യാദൃച്ഛികമാണെന്ന് കരുതുക വയ്യ. അത്തരം 100 സംഭവങ്ങളാണെങ്കിലും 2022-ൽ മാത്രം പല സംസ്ഥാനങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബീഹാറിൽ ലാലുപ്രസാദ് യാദവ്, തേജസ്വി യാദവ്, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർക്കെതിരെ രജിസ്റ്റർ ചെയ്യുകയും ഉപേക്ഷിക്കുകയും ചെയ്ത കേസ് വീണ്ടും അന്വേഷിക്കുന്നതിനാണ് മറ്റൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2017-ൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ CBIയെ പ്രതികാര നടപടിക്കായി BJP ദുരുപയോഗം ചെയ്യുന്നതാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. 2004 മുതൽ 2009 വരെ രാജ്യത്തിന്റെ റെയിൽവേ മന്ത്രിയായിരിക്കെ ലാലുപ്രസാദ് നടത്തിയെന്നാരോപിക്കപ്പെട്ട അഴിമതിയുടെ പേരിലായിരുന്നു 8 വർഷങ്ങൾക്ക് ശേഷം BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ തിട്ടൂരമനുസരിച്ച് CBI കേസെടുത്തത്. BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയിട്ട് അപ്പോഴേക്ക് 3 വർഷമായിരുന്നു. അവിടെയാണ് BJP CBI ലാലുവിനെതിരായി ഉപയോഗിക്കുവാൻ ശ്രമിച്ചതിന്റെ കാരണം എളുപ്പത്തിൽ കണ്ടെത്താനാവുന്നത്. 2017 ജൂലൈയിലായിരുന്നു കേസുണ്ടാകുന്നത്. അന്ന് ലാലുവിന്റെ രാഷ്ട്രീയ ജനതാദളിന്റെ പിന്തുണയോടെ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു. ലാലുവിനും നിതീഷ് മന്ത്രിസഭയിലും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന തേജസ്വിക്കുമെതിരെ CBI കേസെടുത്തയുടൻ അക്കാരണം പറഞ്ഞ് നിതീഷ് രാജിവെക്കുകയും BJP പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. CBI അന്വേഷണം നടത്തിയ പ്രസ്തുത കേസ് 2019-ൽ അഴിമതി ആരോപണത്തിൽ തെളിവുകളൊന്നും ഇല്ല എന്ന് കണ്ടെത്തി ഉപേക്ഷിക്കുകയായിരുന്നു. ഈ കേസിന് ആസ്പദമായി പറഞ്ഞിരുന്ന റെയിൽവേയിലെ അഴിമതി നടക്കുമ്പോൾ ലാലുവിന്റെ മകൻ തേജസ്വിക്ക് 14 വയസ്സ് മാത്രമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ പ്രതി ചേർത്തുവെന്ന വിചിത്രമായ കാര്യവും ഇതിനൊപ്പം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കേസുകൾ സംബന്ധിച്ച് NIA പുറപ്പെടുവിച്ച അസാധാരണമായ വാർത്താക്കുറിപ്പും പൂട്ടിക്കെട്ടിയ പഴയ കേസ് കുത്തിപ്പൊക്കിയെടുത്ത് ലാലുപ്രസാദ് യാദവിനും കുടുംബത്തിനുമെതിരെ വീണ്ടും അന്വേഷണത്തിന് തീരുമാനിച്ചതും അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി ആയുധമായി ഉപയോഗിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. NIA ഈ വർഷവും വിശ്രമരഹിതമായി എതിരാളികളെ വേട്ടയാടുമെന്നും 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനിയും ഇതുപോലുള്ള അന്വേഷണങ്ങളും കേസുകളും ഉണ്ടാകുമെന്നുമുള്ള മുന്നറിയിപ്പും ഇതിലൂടെ നൽകപ്പെടുന്നുണ്ട്. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.